എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റ് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ഒരു ഐഡിയ, ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ വന്നത്. അതായത് ഏകദേശം ഒരു വർഷം മുൻപാണെന്ന് തോന്നുന്നു, മൃഗങ്ങളിൽ അവരുടെ ദേഹം ഗ്ലാസ് പോലെ ഇരിക്കുന്ന ഏതൊക്കെ മൃഗങ്ങളുണ്ടെന്ന് ഒരു വീക്ഷണമൊക്കെ നടത്തി, ഒരുപാട് പരീക്ഷണമൊക്കെ നടത്തി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ അന്ന് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും പിന്നീട് അതിന് വ്യൂസ് വന്നു തുടങ്ങി. പക്ഷേ ഞാൻ എന്തുകൊണ്ടിത് പറഞ്ഞെന്ന് വെച്ചാൽ, ഇതുപോലെ ഇന്ന് എനിക്കൊരു തോട്ട് വന്നതെന്ന്, ഈ സ്വയമേ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ജീവജാലങ്ങൾ, എസ്പെഷ്യലി മീനുകൾ, ഫിഷസ് ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്നൊന്ന് അറിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ഏതൊക്കെയാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചാലെന്ന് ഞാനിങ്ങനെ തിങ്ക് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആംഗ്ലർ ഫിഷിനെ കുറിച്ചാണ്. എന്താണ് ആംഗ്ലർ ഫിഷ്, അതിനെക്കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പക്ഷേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ഐക്കൺ സബ്സ്ക്രൈബ് ഐക്കണം ക്ലിക്ക് ചെയ്യുക, അടുത്ത കാണുന്ന ബെൽ ഐക്കൺ കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്ക്. അപ്പോൾ ഈ ഒരു ആംഗ്ലർ ഫിഷ്, പേരിൽ തന്നെ ഒരു ആംഗ്ലർ എന്നൊരു വാക്കുണ്ട്. ഈ ആംഗ്ലർ എന്ന വാക്കിൻ്റെ അർത്ഥം ഈ ഒരു ചൂണ്ടയിലൊക്കെ ഉപയോഗിക്കില്ലേ, ചൂണ്ട ഉപയോഗിച്ച് ആ ഒരു ഫിഷിങ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരെയാണ് ആംഗ്ലേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം, അല്ലെങ്കിൽ ആംഗ്ലർ ഫിഷിൻ്റെ ആ ഒരു ഇമേജ് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും, അതിൻ്റെ തലയിലായിട്ടൊരു ചൂണ്ട പോലൊരു സ്ട്രക്ചറുണ്ട്, അതിങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നതുമാണ്. ആൻഡ് അതിലാണ് ആക്ച്വലി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ആംഗ്ലർ ഫിഷ്. എന്തിനാണ് ഇങ്ങനെ ഒരു ഔട്ട്വേർഡ് ഈ ഒരു തള്ളി നിൽക്കുന്നതെന്ന് വെച്ചാൽ, ആ ഒരു പോർഷൻ വെച്ചിട്ടാണ് അത് അതിൻ്റെ ഇരയെ പിടിക്കുന്നത്. ഈ ഒരു പോർഷൻ ഒരു ഔട്ട്വേർഡായിട്ട് ഇങ്ങനെ തള്ളി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇര അതിൻ്റെ അടുത്ത് വരുമ്പോൾ അതിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്. അതിനെ പറയുന്ന പേരാണ് ഇലൂസിയം. ഈ ഒരു ഔട്ടർ ഔട്ട്വേർഡായിട്ട് നിൽക്കുന്ന ആ ഒരു പോർഷനെ പറയുന്നതാണ് ഇലൂസിയം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ആംഗ്ലർ ഫിഷ് ഉണ്ടല്ലോ, അത് ചില ആംഗ്ലർ ഫിഷുകൾ ഡീപ് സീയിലാണ് ജീവിക്കുന്നത്. അതായത് ഏറ്റവും അടിത്തട്ടിൽ, ഈ ഒരു കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ജീവിക്കുമ്പോൾ തന്നെ അവിടെ സൂര്യപ്രകാശം എത്തുവാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു ആംഗ്ലർ ഫിഷ് സിംബയോട്ടിക് ബാക്ടീരിയയുടെ ഹെൽപ്പോടുകൂടി ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. എന്താണ് ഈ സിംബയോട്ടിക് ബാക്ടീരിയ എന്നായിരിക്കും ഇനി അടുത്തൊരു ഡൗട്ട്. സിംബയോട്ടിക് ബാക്ടീരിയ എന്ന് വെച്ചാൽ സിമ്പിളാണ്. അതായത് ഒരു ഓർഗാനിസിൽ ജീവിച്ചുകൊണ്ട് തന്നെ മ്യൂച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ് അവർക്ക് രണ്ടും കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, റൈസോബിയം എന്ന് പറയുന്നൊരു ബാക്ടീരിയ ഉണ്ട്. അത് ഈ പയർ എന്ന് പറയുന്ന പീ പ്ലാന്റിൻ്റെ ഈ വേരുകളിൽ താമസിച്ച് അതിന് നൈട്രജൻ്റെ ഫിക്സേഷൻ നടത്തി കൊടുക്കുന്നു. ആ ഒരു പ്രോസസ്സ് മിക്ക ആൾക്കാരും പഠിച്ചതാണെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും അങ്ങനെ ഒരു പ്രോസസ്സ്, ഒരു മ്യൂച്വലായിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുന്നതിനെയാണ് സിംബയോസിസ് എന്ന് പറയുന്നത്. ആ ഒരു സിംബയോസിസ് നടന്ന ബാക്ടീരിയ കാരണമാണ് ഇവിടെ ഈ ഒരു ആംഗ്ലർ ഫിഷിന് ഈ ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് സിംബയോട്ടിക് ബാക്ടീരിയ എന്ന് അതിനെക്കുറിച്ച് ഇതുവരെ ആർക്കും ഒന്നും പറയാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ ഒരു അടിത്തട്ടിലുള്ള സിംബയോട്ടിക് ബാക്ടീരിയ കാരണമാണ് ആംഗ്ലർ ഫിഷിന് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു പ്രോസസ്സിനെ ബയോ ലൂമിനസെൻസ് എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രോസസ്സ് വഴി അത് അതിൻ്റെ ഇണയുമായിട്ട് ഇണചേരുവാൻ വേണ്ടിയും, പിന്നെ മാത്രമല്ല അത് അതിൻ്റെ ആ ഒരു ഇരകളെ പിടിക്കുവാൻ വേണ്ടിയും ഈ ഒരു രണ്ട് പ്രോസസ്സിനുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും ആംഗ്ലർ ഫിഷിനെ കുറിച്ച് കേട്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ ഒരു ജീവജാലത്തിൻ്റെ ഒരുപാട് ഇമേജസൊക്കെ നിങ്ങൾ കണ്ടു കാണണം ഈയിടെ, കാരണം ഇത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഡീപ് സീയിൽ കാണപ്പെടുന്ന ഏറ്റവും വിചിത്രമായ ഓർഗാനിസത്തിൽ ഒരെണ്ണം തന്നെയാണ് ഈ ആംഗ്ലർ ഫിഷ്. അതുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് അതിനെക്കുറിച്ച് ക്രിസ്പായിട്ടും കുറച്ച് കറക്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്ത് കുറച്ച് ഡീറ്റെയിൽസ് പറയണമെന്ന് തോന്നി. സോ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു, ഈ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വീഡിയോസെങ്കിലും മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചാനൽ തന്നെയാണ്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടെന്ന് വെച്ച് വലിയ ദോഷമോ അല്ലെങ്കിൽ ഓ ഒരു സബ്സ്ക്രിപ്ഷൻ വേസ്റ്റ് ആയാലും ഒന്നൊരു ഫീലൊന്നും ഉണ്ടാകത്തില്ല. ആൻഡ് താങ്ക് യു ഫോർ 952 സബ്സ്ക്രൈബേഴ്സ്. ഇനിയും ഈ ഒരു സപ്പോർട്ട് തുടരുക, നമുക്ക് 1K എത്തണം. അടുത്ത വീഡിയോ കാണുന്ന പ്രതീക്ഷയോടെ, ഇറ്റ്സ് മീ അൽവിൻ സൈനിങ് ഔട്ട്.